നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഈദുൽ ഫിത്തർ അവധിയടുത്തോടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുത്തനെ കൂടി. വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ യാത്ര സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. April 20 മുതൽ 25 വരെയുള്ള കാലയളവിൽ 900 വിമാനങ്ങളിലായി പൗരന്മാരും താമസക്കാരുമായി 110,000 പേർ കുവൈറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നതിനുള്ള ബുക്കിംഗ് നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദുബായ്, ഇസ്താംബുൾ, സബീഹ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് ഈ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത്. ഈദുൽ ഫിത്തറിന്റെ ആദ്യ ദിനം പ്രഖ്യാപിക്കുന്നതിനായി കുവൈറ്റ് മൂൺ സൈറ്റിംഗ് അതോറിറ്റി വ്യാഴാഴ്ച യോഗം ചേരും. April 20 വ്യാഴാഴ്ച വൈകുന്നേരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജുഡീഷ്യൽ ആൻഡ് ലീഗൽ സ്റ്റഡീസ് ആണ് യോഗം ചേരുക. പൗരന്മാരും താമസക്കാരും ശവ്വാൽ ചന്ദ്രകല കാണുന്നത് സാക്ഷ്യം വഹിച്ചാൽ അതോറിറ്റിയെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായി ആരോഗ്യ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സന്നദ്ധ അറിയിച്ചു. ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ചെയ്യുന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കം. രോഗികൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ കുവൈറ്റ് ഹെൽത്ത് കുവൈറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്. ഇത്തരം സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ രോഗികൾക്ക് അവരുടെ സൗകര്യമനുസരിച്ച് ഡോക്ടറെ കാണുവാനും ആശുപത്രികളിലെ ദീർഘനേരത്തെ സമയവും കാത്തിരിപ്പും ഒഴിവാക്കാനാവും. പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് രോഗികൾ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയിൽ രോഗിയുടെ വിവരം, ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തണം. കോർഡിനേഷൻ ടീം പിന്നീട് അപേക്ഷ അവലോകനം ചെയ്യുകയും തുടർന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും. അഭ്യർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് വിവരങ്ങൾ SMS വഴി ലഭിക്കുമെന്നും ഡോക്ടർ അൽ സന്നദ്ധ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ടെക്സാസ് കുവൈറ്റിന്റെ 15 വാർഷികവും പനോരമ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും April 23 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൈദാൻ ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മുതൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമാകും. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, മദ്രാസ് മെയിൽ, മ്യൂസിക് ബാൻഡ്, അവാർഡ് നൈറ്റ് എന്നിവ ഉൾപ്പെടുത്തി മുഴുദിന മെഗാ ഇവന്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. സംവിധാൻ ലാൽ ജോസ്, അഭിനേത്രി വിൻസി അലോഷ്യസ്, ജീജ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നെഹ്റു യുവകേന്ദ്രയുടെ അംഗീകാരത്തോടെയാണ് പനോരമ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 56 ഷോർട്ട് ഫിലിമുകൾ മത്സരത്തിനുണ്ട്. രാജ്യത്ത് പ്രവാസികളുടെ ഏകദേശം 10,000 വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഒരുക്കുന്നു. ഈദുൽ ഫിത്തർ അവധിക്ക് ശേഷമായിരിക്കും റദ്ദാക്കൽ നടപടികൾ തുടങ്ങുക. 6 മാസത്തിലധികം ഒരു വ്യക്തി രാജ്യത്തിന് പുറത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് പെർമിറ്റ് അതോറിറ്റിക്ക് സ്വമേധയാ റദ്ദാക്കാൻ കഴിയുമെന്നാണ് വ്യവസ്ഥ. അല്ലെങ്കിൽ ഈ തൊഴിലാളിക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസിൽ നിന്ന് ഇളവ് ലഭിക്കേണ്ടതുണ്ട്. തൊഴിലാളി വിദേശത്തായിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നാട് കടത്തപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാൻ കഴിയും. മറ്റു കാരണങ്ങളെ മുൻനിർത്തി വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുന്ന കാര്യങ്ങളും അടുത്ത മാസം മുതൽ അതോറിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കും. യഥാർത്ഥ ഡാറ്റയും ഡോക്യുമെന്റേഷനും നൽകുന്ന പരാജയം, അക്രെഡിറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റിലെ പ്രശ്നങ്ങളും വർക്ക് പെർമിറ്റ് റദ്ദാക്കാൻ ഉതകുന്ന കാരണങ്ങളിൽ ഉൾപ്പെടുന്നു. തൊഴിലാളിയുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റിന്റെ കൃത്യതയോ പ്രൊഫഷണൽ ടെസ്റ്റുകളിൽ വിജയിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നതുകൊണ്ട് നിയമം ലംഘിക്കുന്ന രീതിയിൽ മുമ്പ് വർക്ക് പെർമിറ്റ് നേടിയതായി കണ്ടെത്തുകയോ ചെയ്താലും ഇത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകും. രാജ്യത്ത് സ്വദേശി പാർപ്പിട മേഖലയിൽ താമസിക്കുന്ന വിദേശികളായ ബാച്ചിലർമാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുനരാരംഭിക്കുന്നു. ഇതിനായി ഹമ്മദി ഹവല്ലി മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൗദൽ ദബൂസിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ പുനഃക്രമീകരിക്കാൻ മുനിസിപ്പൽ കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ഫഹദ് അൽ ഷൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്തെ മലയാളികൾ ഏറ്റവും അധികം പേർ താമസിക്കുന്ന ജലീബൽ ഷുവൈക്ക് പ്രദേശത്തിന്റെ പരിതാപകരമായ അവസ്ഥ വരച്ചു കാണുന്ന റിപ്പോർട്ടുമായി രാജ്യത്തെ ഏറ്റവും പ്രചാരമേറിയ അറബ് ദിനപത്രമായ അൽ റൈ. വിവിധ സർക്കാർ ഏജൻസികൾ കാട്ടുന്ന അവഗണനയെ തുടർന്ന് പ്രദേശത്തിന്റെ നിലവിലെ വൃത്തിഹീനമായ അവസ്ഥ ചിത്രങ്ങൾ സഹിതമാണ് ഇന്ന് പുറത്തിറക്കിയ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ശുചീകരണ സേവനങ്ങൾ നൽകുന്നതിൽ കാണുന്ന അലംഭാവം പ്രദേശത്ത് ആരോഗ്യപരമായ നിരവധി അപകട സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പത്രം മുന്നറിയിപ്പ് നൽകുന്നു. പ്രദേശത്തെ മിക്ക തെരുവുകളിലും മലിനജലം ഒഴുകുന്നതാണ്. ഇത് പകർച്ചവ്യാധികളും വിവിധ വൈറസുകൾ പടരുന്നതിനും പാരിസ്ഥിതിക മലിനീകരണ പ്രശ്നങ്ങൾ കാരണമാകുന്നു. മലിനീകരണത്തിന്റെ നിരന്തരമായ സാന്നിധ്യം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. ചില പ്രദേശങ്ങളിൽ അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഇവ ശ്വസിക്കുന്നത് മൂലം വയറ്റിലെ അണുബാധ, ആസ്മ, ചുമ, നിരവധി ബാക്ടീരിയ, വൈറൽ അണുബാധകളും പിടിപെടും. കോളറ, ഛർദി, ടൈഫോയിഡ് തുടങ്ങിയ പകർച്ചവ്യാധികൾ ബാധിക്കാനും ഇത് കാരണമാകും. ഇതിന്റെ ദോഷഫലങ്ങൾ ഈ പ്രദേശത്തെ താമസക്കാരിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ മുഴുവൻ വ്യാപിക്കാൻ കാരണമാകുമെന്നും പത്രം മുന്നറിയിപ്പ് നൽകുന്നു.
ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ.ഡി. 800 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ.ഡി. 100 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.58 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.